നമസ്കാരം എം കെ കണ്ണൻ ഇ ഡിക്ക് മുന്നിൽ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് എനിക്ക് അറസ്റ്റ് ഭയമില്ല നിയമ നടപടി നേരിടാൻ തയ്യാറാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീ കണ്ണൻ്റെ സമ്മേളനം ഏതാനും ദിവസം മുൻപ് നമ്മൾ കേട്ടതാണ് എന്തായാലും ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അനുഗ്രഹം വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ കാണാം മിക്കവാറും അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത് ഇഴിയുടെ രീതി അങ്ങനെയാണ് അപ്പോൾ അരവിന്ദാക്ഷനും ജിൽസനും ശേഷം എം കെ കണ്ണൻ കൂടി അറസ്റ്റിലാകുന്നതോടുകൂടി സി പി എം സമ്പൂർണമായ പ്രതിസന്ധിയിലേക്ക് എത്തും കാരണം അതുവഴി എത്തുന്നത് ഒരു വേള എ സി മൊയ്തീനിലേക്കോ മറ്റ് നേതാക്കളിലേക്കോ ആയിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൃശ്ശൂർ സഹകരണ ബാങ്ക് അധ്യക്ഷൻ കൂടിയാണ് എം കെ കണ്ണൻ കരുവന്നൂർ കേസിലെ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണ രീതികളിൽ ചില സൂചനകൾ മുഖ്യമന്ത്രിക്ക് എം കെ കണ്ണൻ നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാൻ പോകുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച ചോദ്യം ചെയ്യൽ സഹകരിക്കുമെന്നൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് വഴി കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാർ എന്ന വ്യക്തി നടത്തിയ ഇടപാടുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് എം കെ കണ്ണനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് നിഗമനം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആദ്യദിന ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അന്വേഷണത്തിൽ പാർട്ടിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചു പി ആർ അരവിന്ദ സമ്പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടി നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു എം കെ കണ്ണനും ഉറപ്പായിട്ടും മുഖ്യമന്ത്രി കൈവിടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എല്ലാ പിന്തുണയും സി പി നൽകുമെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അറസ്റ്റ് ഭീഷണിയുണ്ട് എന്നാൽ അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്ന് ഉറപ്പാക്കാനായിട്ടില്ല പക്ഷേ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ തൃശ്ശൂർ സഹകരണ ബാങ്കിലെ ഇടപാടുകളിലൊക്കെ തന്നെ ഇ സംശയമുണ്ട് ആ ബാങ്കിലാണ് ഇപ്പോൾ എം കെ കണ്ണൻ പ്രസിഡന്റായി നിലകൊള്ളുന്നത് കേസിലെ പ്രതി സതീഷ് കുമാറുമായുള്ള ബന്ധത്തിലും കണ്ണൻ നേതൃത്വം നൽകുന്ന ബാങ്കിൽ നടന്ന ദുരൂഹമായ പല ഇടപാടുകളിലും ഇ ഡി അന്വേഷണം നടത്തുകയാണ് അതുപോലെ കിരൺ എന്ന വ്യക്തിയും സതീഷ് കുമാറും തമ്മിലുള്ള കള്ളപ്പണ കൈമാറ്റം കണ്ണന്റെയും ഇ സി മൊയ്തീൻ്റെയും അറിവോടെയാണ് എന്ന കാര്യം ഇ ഡി സംശയിക്കുന്നുണ്ട് ചില മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് കിട്ടിയിട്ടുമുണ്ട് സി പി എമ്മിൽ നിന്നും തന്നെയാണ് ഇത്തരത്തിലുള്ള മൊഴികൾ കിട്ടിയത് എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു സി പി എം കാർ പരസ്പരം പാര നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും രേഖകളൊക്കെ എടുത്തുകൊടുത്ത് ഇ ഡിക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് ചോദ്യം ചെയ്യൽ ഇ ഡിക്ക് മുന്നിൽ കണ്ണന് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും നേരത്തെ ബാങ്കിൽ ഇ ഡി നടത്തിയ പരിശോധനയിൽ സതീഷ് കുമാറിൻ്റെ ബിനാമി ഇടപാടുകളുടെ രേഖകൾ കണ്ടെടുത്തിരുന്നു കണ്ണനും സതീഷ് കുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്വത്തുവകകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകളൊക്കെ തന്നെ കണ്ണന് ഹാജരാക്കേണ്ടി വരും സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കാൻ കണ്ണൻ പണം കൈപ്പറ്റിയെന്ന് ഒരു വ്യാപാരി നേരത്തെ ആരോപിച്ചിരുന്നു തൃശ്ശൂരിൽ ഈ സ്വർണ വ്യാപാരം നടത്തുന്ന വാടാനപ്പള്ളി സ്വദേശി വി ബി സജിൽ എന്ന വ്യക്തിയാണ് കണ്ണൻ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേരള ബാങ്കിൽ നിന്ന് വായ്പ ശരിയാക്കാൻ കണ്ണൻ കമ്മീഷൻ ഇനത്തിൽ മൂന്നര ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഈ വ്യാപാരി പറയുന്നത് യുക്കോ ബാങ്കിലെ പതിനേഴ് ലക്ഷം രൂപയുടെ വായ്പ ടേക്ക് ഓവർ ചെയ്യാനായിരുന്നു ഇത് ബിസിനസ്സിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ സതീഷ് കുമാറും സുഹൃത്ത് ജിജോർ എന്ന വ്യക്തിയും തന്നെ സമീപിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ വായ്പ എടുത്തു കൊടുക്കുകയാണെങ്കിൽ കമ്മീഷൻ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വ്യാപാരി പറയുന്നത് സതീഷ് കുമാർ പലിശയും കമ്മീഷനുമായി പതിമൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റി അതിൽ നിന്ന് അഞ്ച് ശതമാനം കമ്മീഷനായി മൂന്നര ലക്ഷം രൂപ എം കെ കണ്ണന് നൽകി എന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കുന്നതിന് അഞ്ച് ശതമാനം കമ്മീഷൻ വേണമെന്ന് കണ്ണൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്ന പരാതിയുണ്ട് ഷൊർണൂർ റോഡിലുള്ള പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി വിചാരിച്ചാൽ എന്തും സാധിക്കും അപ്പോൾ എം കെ കണ്ണൻ വിചാരിച്ചാൽ എന്തും സാധിക്കും ഏത് രീതിയിലും കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെ ഈ വിഷയങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ഒരുവേള വേള എം കെ കണ്ണൻ കൂടി അറസ്റ്റിലായി കഴിഞ്ഞാൽ സി പി എമ്മിന് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഒരു തരത്തിലുള്ള ക്യാപ്സ്യൂളുകളും ഏശാത്ത ഒരവസ്ഥയിലേക്ക് പാർട്ടി എത്തിപ്പെടും തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായി ഇത്തരം ബാങ്കുകൾ വഴി സി പി എം നേതാക്കളും വേണ്ടപ്പെട്ടവരും അനുഭാവികളും അതുപോലെ തന്നെ പലരെയും ബാങ്കിൽ അനധികൃതമായി നിയമിച്ച വിഷയങ്ങൾ ഇതുപോലെ വായ്പാ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണ ഇടപാടുകൾ അതുപോലെ കമ്മീഷൻ ഇടപാടുകൾ ഒക്കെ തന്നെ ഇത്രയും മുതിർന്ന നേതാക്കൾ തന്നെ എം കെ കണ്ണൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം സി എം പിയിലായിരുന്നു പിന്നീട് സി പി എമ്മിലേക്ക് വരികയായിരുന്നു അതുപോലെ പി ആർ അരുദ്ധാക്ഷൻ വളരെ ശക്തനായ നേതാവാണ് അവരും എ സി മൊയ്തീനും ഒക്കെ ചേർന്ന് ഒരു കൂട്ടുകച്ചവടമായി തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജില്ലാ സഹകരണ ബാങ്ക് ഉൾപ്പെടെ ഉള്ള ബാങ്കുകളിൽ നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇ ഡി ഇതേക്കുറിച്ച് കൂടുതൽ ചെകഞ്ഞെടുത്ത് സി പി എം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്താനുള്ള സാധ്യത ഒരു വേള രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരും തള്ളിക്കളയുന്നില്ല ഇതിനകത്ത് പലതിനും സി പി എമ്മിന് മറുപടിയില്ല ഇ ഡി ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഇ ഡി ഫയൽ എടുത്തുകൊണ്ട് പോയി ഇ ഡി ആധാരം പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് ഇതൊക്കെ എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് കൃത്യമായ കാമ്പുള്ള ഒരു വിശദീകരണം നൽകാൻ ഒരു ന്യായീകരണം നൽകാൻ സി പി എമ്മിനോ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾക്കോ സി പി എം സെക്രട്ടറിക്കോ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇതേക്കുറിച്ചൊക്കെ പല ഇങ്ങനെ നൽകുന്നുണ്ട് എല്ലാം ഇ ഡിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അന്വേഷണ ഏജൻസിയെ കുറ്റമറിഞ്ഞുകൊണ്ടും സി പി എമ്മിനെ തകർക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ ചില പൊട്ടാത്ത വെടികളടക്കി മുഖ്യമന്ത്രി വെക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ ഇന്നേ ദിവസം വരെ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എം കെ കണ്ണനെ എത്ര ദിവസം ചോദ്യം ചെയ്യും എത്ര മണിക്കൂർ ചോദ്യം ചെയ്യും എന്തൊക്കെ രേഖകൾ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടും പിടിച്ചെടുക്കും അദ്ദേഹത്തോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയും അപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത് അഭിഭാഷകയും കൂട്ടി അദ്ദേഹം എത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ സമൂഹമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ കണ്ടു ഇതിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ കുരുക്കിലേക്ക് സി പി എം എത്തുന്നതിൻ്റെ മറ്റൊരു സൂചനയായി എം കെ കണ്ണനെ ചോദ്യം ചെയ്യാനുള്ള ഈ നടപടി കാണുന്നവരുമുണ്ട്